യൂട്യൂബ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. മിനിമം 100,000 പേരെങ്കിലും ഞാൻ ഇട്ട ഒരു വീഡിയോ കാണും. അപ്പം ആ കാണുമ്പോൾ എനിക്കൊരു വീഡിയോ ഒന്ന് 100,000 പേര് കണ്ടാലും 3,000 രൂപയെങ്കിലും കിട്ടും ആ പൈസ. ഇനി കൂടുതൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഇത് കാണുന്നവരിൽ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ നമസ്കാരം കഴിഞ്ഞിട്ട് അസ്ര നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് ഈ ചിന്തകൾ വരുന്നത്. അപ്പം എനിക്ക് തോന്നി ഓക്കെ, അത് കണ്ടിട്ട് ആരെങ്കിലും കൊടുത്താൽ അതിൻ്റെ കൂലിയും നമുക്ക് കിട്ടും. ആ വീഡിയോ ഞാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും, കണ്ടാൽ മാത്രം മതി ഇതിൽ കിട്ടുന്ന പൈസ ഇവർക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ന്യൂസ് ചാനൽസിന് കിട്ടുന്ന വ്യൂസിനേക്കാളും ഏറ്റവും കൂടുതൽ വ്യൂസ് എൻ്റെ ആ ഒരു വീഡിയോയ്ക്കാണ് വന്നത്. ഞാൻ ഇത്ര പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ ചിലരോട് പോയി ആദ്യമായിട്ട് ബെഗ് ചെയ്തു, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് ഈ വീഡിയോ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റുമോ, ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ആരും മൈൻഡ് ചെയ്തില്ല. വലിയ വലിയ ചാനലുകാരും ആ സമയത്ത് കത്തി നിൽക്കുന്ന ആൾക്കാരൊന്നും ബൂസ്റ്റ് ചെയ്യില്ല. പക്ഷെ ജനങ്ങളും പഠിച്ചവനും ബൂസ്റ്റ് ചെയ്തു. വല്ലാത്തൊരു ഷെയറിങ്, അതായത് പല മെഡിക്കൽ ഗ്രൂപ്പുകളിൽ ഒരിക്കലും വേറെ ഏത് വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ വരെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വന്നു. നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് വന്ന് ആ വീഡിയോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു എമൗണ്ടാണ് നമുക്ക് വന്നത്. പക്ഷേ ഈ വീഡിയോയും മൊത്തത്തിൽ സമൂഹത്തിൽ സ്പ്രെഡായപ്പോൾ അവർക്ക് 48 കോടി രൂപയോളമാണ് അവർക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ ഈ ഒരു എമൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മോശമല്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുക്കാം. പിന്നെ എനിക്ക് നിരന്തരം ഇതിൻ്റെ കോളായി, SMA ബാധിച്ച കുട്ടികളുടെ നിങ്ങളൊന്ന് വീഡിയോ ചെയ്യ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പൈസയിൽ നിന്നും 100,000 something ഇമ്രാൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് കൊടുത്തു, നമ്മൾ നേരിട്ട് കൊണ്ട് കൊടുത്തു. പിന്നെ ലക്ഷദ്വീപിൽ നിന്നും ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആക്ച്വലി എനിക്ക് പേര് മറന്നുപോയി, അവർക്ക് 100,000 രൂപ. പിന്നെ തൃശ്ശൂരിൽ നിന്നും എന്തോ ചേച്ചീൻ്റെ പേര് മറന്നുപോയി, ആ ചേച്ചിയുടെ കുട്ടിക്ക് നമ്മൾ അതുപോലെ 25,000 നമുക്ക് കിട്ടിയ. അതായത് ഇതാരും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ അല്ല, ഒരു തെറ്റിദ്ധാരണ വരരുത്. യൂട്യൂബ് എനിക്ക് എൻ്റെ റവന്യൂ തന്ന ആ പൈസ നമ്മൾ ഇതുപോലെയുള്ളവർക്ക് എല്ലാവർക്കും നമ്മളത് സ്പ്രെഡ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ഇതിലെന്താന്ന് വെച്ചാൽ മെയിൻ ജനങ്ങൾ ഏറ്റെടുത്ത് മറ്റ് യൂട്യൂബ് ചാനലിന്റെ അടിയിലൊക്കെ പോയിട്ട് സിലു ടോക്സ് ചെയ്ത പോലെ ചെയ്യും. അങ്ങനെ ഒരുപാട് പേരെ കൂടെ ചെയ്യിപ്പിച്ചു. എനിക്ക് എന്തായാലും വേറൊരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്, വീട്ടിലേക്ക് വരുമ്പോ തന്നെ ഈ ഒരു ഒരു ബഹളമാണ്, 5 പിള്ളേരുടെ ഭയങ്കര രസമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്, അത് തന്നെ വലിയൊരു റിലാക്സേഷൻ ആയിരിക്കും. ഞാൻ ആഗ്രഹിച്ചു നേടിയതാണ്. അതായത് എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് 5 മക്കൾ വേണമെന്നുള്ളത്. എൻ്റെ ജീവിക്കാനുള്ള ആകെയുള്ള ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് എൻ്റെ മക്കളായിരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ബാക്കി ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ആ ഒരു ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇനി അങ്ങോട്ട് മക്കൾ അവരുടെ സന്തോഷം. ആ നല്ല രസം, പിള്ളേർ ഇങ്ങനെ ഓടിച്ചാടി ബഹളമായിരിക്കും മൊത്തം. എൻ്റെ മക്കളും കൂടെ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ചില സമയങ്ങളിൽ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഞാൻ പോയിട്ട് വേറെ സോപ്പിടും, ചിലപ്പോൾ സെൻറ്റി അടിക്കും,